ഞാനിന്ന് വന്നിട്ടുള്ളത് ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു നേരം അരി ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുന്നവർക്ക് നിർബന്ധമായിട്ടും കഴിക്കാൻ പറ്റിയൊരു ദോശയാണിത്. നമ്മുടെ എന്താ റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിലും ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലേക്ക് ഒന്നുകൂടി കിടക്കുകയാണ്. അപ്പം ചെറുപയർ, അപ്പം ഇടയ്ക്കൊക്കെ ഷുഗർ പേഷ്യൻറ്റിന് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താ, പോഷകഗുണമുള്ള ആഹാരം കൂടിയാണ് ചെറുപയർ. ഈ വെള്ളത്തിലിടുമ്പോൾ തന്നെയാണിത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കേണ്ടത്. അരി അരി ഒരു രണ്ട് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ഗ്ലാസ് എടുത്താൽ മതി. ഇത് ഒരു ഗ്ലാസ് പിന്നെ വെള്ളത്തിലിട്ടാൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സായിട്ട് പെരുകി വരും, അരി നമുക്ക് പെരുകി വരില്ല. അപ്പോൾ അതാണ് ഇതിനോടുള്ള മാറ്റം. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കണം, എന്നാലേ അത് അത് പൊതിർന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കേകി വൃത്തിയാക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കേകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക. അരിയൊക്കെ അരക്കുന്ന പോലെ തന്നെ എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. നമ്മൾ അരി അരക്കണ പോലെയല്ല, ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കണം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിരിക്കണം. അപ്പം നമ്മൾ ചെറുപയറിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നന്നായിട്ട് കുറുകി അത് ടൈറ്റായി കിടക്കും. അപ്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചെറുപയർ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ചോറ്, ഒരുപാട് ചോറ്, നമ്മൾ അരിക്ക് കൂട്ടുന്ന അതുപോലെ ചോറൊന്നും വേണ്ട. ഇത് കുത്തരിൻ്റെ ചോറാണ്, അതാണ് ഈ ഒരു കളറ്. അപ്പോൾ ഒരു രണ്ട് സ്പൂണൊക്കെ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഈസ്റ്റാണ് ഇടുന്നത്. ഈസ്റ്റ് ഇട്ടിട്ട് ഈ ചോറും ഈസ്റ്റും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ ഈസ്റ്റ് ഇടൽ മിക്സിക്ക് തന്നെ ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കലാണ് ചെയ്യുക. അപ്പോൾ പിന്നെ അത് എല്ലാ ഇതിലും കൊണ്ട് എത്തിക്കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോതമ്പത്തിൻ്റെ മാവിൻ്റെ കളറാണ് വന്നിട്ടുള്ളത്. ഞാനിത് തലേന്ന് രാത്രിയാണ് അടിച്ചെടുത്ത് വെക്കണത്. നമ്മൾ അരിയൊക്കെ ദോശക്ക് കൂട്ടി വെക്കണ ആ ഒരു ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കും. രാവിലെയാണ് ഇതിൽ ഉപ്പ് ചേർക്കാറ്. അപ്പം ഇനി അടച്ച് വെക്കാം. അപ്പം നമ്മൾ മാവൊക്കെ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയും ഷുഗർ നോർമലാകാനുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ. അതിൽ ഞാൻ നെല്ലിക്ക ഇഞ്ചി അടിച്ച് കുടിക്കാനുള്ളതാണ്. അത് ഒരു രണ്ടാഴ്ച കുടിച്ചാൽ തന്നെ ഷുഗർ നോർമലാകും. നോർമലായതിന് ശേഷം പിന്നെ അത് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയി. അത് കാണാത്തോല ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഇത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. നമ്മൾ സാധാ ദോശ ചൂടുന്ന ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അരിക്ക് ബദൽ നമ്മൾ ചെറുപയറ കൂട്ടിയൊന്നും അത്ര ചെയ്താൽ മതി. ബാക്കിയൊക്കെ സാധാ ദോശൻ്റെ അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ്. അപ്പം എണ്ണയൊക്കെ തേച്ച് നമ്മൾ ഒരു തവി എടുത്തിട്ട് അതിൽ പറഞ്ഞിട്ട് ഇതേപോലെ ചിരിച്ചു കൊടുക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പം രാവിലെ നമ്മൾ അരി ഭക്ഷണം, അരിൻ്റെ ദോശ, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചോറ് കഴിക്കുന്ന ഷുഗർ പേഷ്യൻറ്റിന് അത് അത്ര നല്ലതല്ലല്ലോ. അപ്പം രാവിലെയും രാത്രിയൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പിൻ്റെ ആ ഒരു ഇതന്നെയാണ് ഈ ചെറുപയർ പറഞ്ഞാൽ. നല്ല ഒരു എന്താ പോഷകമുള്ളൊരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയാണ്. പക്ഷെ ദോശ എന്താ പറയുക, ഇതുവരെ ഞാൻ ചുട്ടിട്ടില്ലാതായിട്ട് ചുടുകയാണ്. ചുട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതിക്ക് നല്ല മുളകിട്ട മീൻ കറി അല്ലെങ്കിൽ എന്താ പറയുക, കുറുമ ബീഫോ ചിക്കനൊക്കെയാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ബീഫിൻ്റെ കുറുമയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇന്നും ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തവർക്ക് ഇടയ്ക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. ടേസ്റ്റ് തന്നെയാണ്. ഉഴുന്ന് ദോശൻ്റെ അതിലേറെ ടേസ്റ്റ് ഉണ്ട്. അത്ര ചോയ ഇല്ല. ഉഴുന്നാകുമ്പോൾ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു കുത്തൽ വരുമല്ലോ. ഇത് അത്ര കുത്തലൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.